തൻ്റെ 18-ാം വയസ്സിൽ റഞ്ജി ട്രോഫിയിൽ കർണാടക ഉയർത്തിയ കൂറ്റൻ സ്കോർ മറികടക്കാൻ വേണ്ടി വിറാത് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനായി വന്ന് ആ ദിവസം കളി അവസാനിക്കുമ്പോൾ 40 റൺസ് എടുത്ത് നോട്ടൗട്ടായി നിൽക്കെ തൻ്റെ അച്ഛൻ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നറിഞ്ഞ് വീട്ടിലേക്ക് പോയപ്പോൾ മരണവിപ്രാളത്തിൽ കിടക്കുന്ന അച്ഛനെയാണ് അയാൾ കണ്ടത്. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അയാളുടെ മടിയിൽ കിടന്ന് അച്ഛൻ മരണപ്പെടുകയുണ്ടായി. തൻ്റെ അച്ഛൻ്റെ വിയോഗം ഒരു 18 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിന് അപ്പുറമായിരുന്നു. മരണവാർത്ത അറിഞ്ഞ ഡൽഹി ക്രിക്കറ്റ് ടീം അയാളോട് ചടങ്ങെല്ലാം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടും അയാൾ പോയി. അങ്ങനെ പിറ്റേ ദിവസം പാഡും ഗ്ലൗസുമൊക്കെ അണിഞ്ഞ് ബാറ്റ് ചെയ്യാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന അയാളെ കണ്ട് അമ്പരന്ന കോച്ച് ചോദിക്കുകയുണ്ടായി, ചടങ്ങെല്ലാം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടും നീ എന്തിനാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയുകയുണ്ടായി, ഞാൻ ലോകമറിയപ്പെടുന്ന ക്രിക്കറ്റർ ആവണം എന്നായിരുന്നു എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചിരുന്നത്. ഇന്ന് ഞാൻ കളിക്കാതിരുന്നാൽ ഒരു പക്ഷേ നാളെ എനിക്ക് അവസരം ലഭിച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ അയാൾ ആ മത്സരത്തിൽ 90 റൺസ് നേടി ഡൽഹിക്ക് വിജയം നേടിക്കൊടുക്കുകയും ചെയ്തു. അന്ന് മുതൽ ക്രിക്കറ്റിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചതുകൊണ്ടാണ് ഇന്ന് വിരാട് കോഹ്ലിക്ക് ലോകമറിയപ്പെടുന്ന ക്രിക്കറ്ററായി വളരാൻ സാധിച്ചത്.